2019 മെയ് 26 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെ CPM ഓഫീസിലേക്ക് കയ്യിലൊരു കടലാസ് കെട്ടുമായി കയറിപ്പോയി. ലെനിന്റെ പ്രതിമ കടന്ന് AKG പ്രതിമയ്ക്ക് മുന്നിലൂടെ PB യോഗം നടക്കുന്ന ആ മുറിയിലേക്ക് ദേശീയ മാധ്യമങ്ങളിൽ 30 സെക്കൻഡെങ്കിലും CPMന്റെ പേരിൽ വന്നത് ഈ ഒരു മുഖം മാത്രം. ഒരു കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ താരമുഖമായിരുന്നു കേരളം. ബംഗാളിലും ത്രിപുരയിലും വരെ ആളക്കൂട്ടാൻ കേരളത്തിന്റെ നേതാക്കൾ വേണമായിരുന്നു. 70കളിൽ സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കോൺഗ്രസിനെതിരെ പടനയിച്ച ജ്യോതി ബസു വർഷത്തിൽ പലതവണ EMSനെ കൊൽക്കത്തയിലെത്തിച്ചു. കാൽ നൂറ്റാണ്ടു നീണ്ട ബംഗാൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അടിത്തറയായിരുന്നു ആ റാലികൾ. 3-3 ചോദ്യം: കമ്മ്യൂണിസത്തിന് ഇന്ത്യയിൽ അളമുട്ടിയോ? കേരളത്തിൽ നിന്നു തുടങ്ങി കേരളത്തിൽ തന്നെ അവസാനിക്കുകയാണോ അതിന്റെ ജനാധിപത്യ ചരിത്രം? ഈ തലമുറ സാക്ഷിയാകുന്നത് കമ്മ്യൂണിസത്തിന്റെ അവസാന നിമിഷങ്ങൾ. കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യം പുലർത്തുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നവരെ പോലും പിന്തുടരുന്ന സാംസ്കാരികമായ ഒരു പിന്നോക്കാവസ്ഥയുണ്ട്. സാംസ്കാരിക പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞത് സാധാരണ മുമ്പ് പറഞ്ഞിരുന്നതിനെയാണ്, വോട്ട് കരിവാളിനും മനസ്സ് പൈങ്കിളിക്കുന്നതാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പം കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. വോട്ട് കരിവാളിനും മനസ്സ് താമരക്കുന്നുള്ള ഒരവസ്ഥയിലേക്ക് ഒരു ഇടയാട്ടമുണ്ട്. അതായത് ഇടതുപക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കോ അല്ല, അതിനെ പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം വരുന്ന അനുഭാവികൾക്കിടയിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധമായ കാഴ്ചപ്പാടുണ്ട്, ഇടതുപക്ഷത്തിനൊപ്പമാണ്. പക്ഷെ സാംസ്കാരികമായിട്ട് വലതുപക്ഷത്താണ്. ഈ സാംസ്കാരികമായ വലതുപക്ഷാവസ്ഥയും രാഷ്ട്രീയമായ ഇടതുപക്ഷാവസ്ഥയും ദീർഘകാലം ഒത്തുനിൽക്കില്ല. ഇങ്ങനെ ഒരു തിരിച്ചടി എന്തുകൊണ്ട് വന്നു എന്ന് നോക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള പിന്നെ ഭരണ നിർവഹണത്തിൻ്റെ പ്രശ്നത്തിലുപരിയായിട്ട് കാര്യം നമ്മൾ നേരിട്ട് പറയുന്നേ വേണം. ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ബോധ്യം. ശബരിമലയിൽ സ്ത്രീ കയറണോ കയറണ്ടേ എന്നുള്ള വിഷയമല്ല സത്യത്തിൽ. വിശ്വാസപരമായ കാര്യങ്ങളോടുള്ള സമീപനം, അത് തന്ത്രപൂർവം പിന്നെ വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന കാര്യം, അതിൽ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച തന്നെയാണ്. അപ്പോൾ വിശ്വാസത്തെ പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിൻ്റെ ധാർമ്മിക നൈതിക തലത്തിൽ വിശ്വാസത്തെ പരിഗണിക്കാം. അതിനപ്പുറം വിഭജനപരമോ വിഭാഗീയമോ വർഗീയമോ ഒക്കെയായ വിശ്വാസ സമീപനങ്ങളെ തള്ളിക്കളയുകയും വേണം. ഇപ്പോൾ വിശ്വാസം എന്നുള്ള ഒരു സിംഗിൾ കാറ്റഗറി എടുത്തിട്ട് അതിനെ മുൻനിർത്തി രാഷ്ട്രീയ നയം രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനകമേ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളെയും സംഘർഷങ്ങളെയും ഒന്നും കാണാതിരിക്കലാണ്. അങ്ങനെ തർക്കങ്ങൾ ഏതുമില്ലാത്തൊരു വിശ്വാസമണ്ഡലം വിശ്വാസികൾക്കുള്ളിൽ പോലും ഇല്ല. ഇടതുപക്ഷത്തിനോട്ട് ചെയ്ത മുഴുവൻ ആളുകളും അവിശ്വാസികളല്ല, അവരും വിശ്വസിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്ത ആളുകളിലും വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വിശ്വാസം എന്നുള്ളതിനെ ഒരു അനലിറ്റിക്കൽ കാറ്റഗറി ആക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതങ്ങനെ കൺസെപ്റ്റലി കൃത്യതയുള്ളൊരു സംവർഗമേ അല്ല. അതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. പരിഗണിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും പരിഗണിക്കേണ്ടതാണ്. അത് ഏതർത്ഥത്തിലാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ കരുതുന്നത് ആധുനികമായ നീതിബോധത്തിനും ജനാധിപത്യത്തിനും ഉതകുന്ന മട്ടിൽ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ ആളുകൾ ഈ എല്ലാവരും ഈ ഞരമ്പ് രോഗികളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ UDFന് ഉണ്ടായിട്ടുള്ള വിജയം ശബരിമലയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ശബരിമല ഒരു ഇഷ്യൂ ആയിട്ട് ജയിക്കണമായിരുന്നുവെങ്കിൽ സുരേന്ദ്രൻ ജയിക്കണം BJP. കാരണം അദ്ദേഹം കറുത്ത ഷർട്ടിട്ട് അയ്യപ്പനെ പോലെയാണ് അദ്ദേഹം നടന്നിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അദ്ദേഹം ജയിൽവാസം എന്താ പറയുക അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതിനെയൊക്കെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ഏറിയ ശ്രമം നടത്താം. അയ്യനൊരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി കാണിച്ചിട്ടുള്ള എന്താ പറയുക നാടകങ്ങളും മറ്റു പലരും ഇതിന്റെ പേരിൽ പറഞ്ഞിട്ട് ഇവർക്കൊക്കെ എന്താണ് ഉണ്ടായത് അവസാനം? 1959 ജൂലൈ 24 CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് EMS നമ്പൂതിരിപ്പാട് ഒരു കടലാസ് കെട്ടുമായി കയറിപ്പോയി. 60 വർഷങ്ങൾക്കു ശേഷം നിസ്സഹായനായി പിണറായി വിജയൻ കടന്നുപോയതുപോലെ തന്നെ. കയ്യിൽ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി ഉണ്ടാക്കിയ ധാരണയുടെ കരട്. അന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല ആഗോള മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിന് മുന്നിൽ തമ്പടിച്ചു.
അങ്ങനെ തമ്പടിച്ചു എന്നെഴുതിയത് മറ്റാരുമല്ല, അമേരിക്കൻ ചാരസംഘടനയായ CIA. അന്ന് നടന്നതിനെ കുറിച്ചുള്ള CIA റിപ്പോർട്ട് 50 വർഷങ്ങൾക്ക് ശേഷം 2009 അമേരിക്ക പുറത്തുവിട്ടു. അത് ഇങ്ങനെ പറഞ്ഞു വെച്ചു, ലോകം മുഴുവൻ ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യാന്തര കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിലെ വിജയത്തിന്റെ ആവേശത്തിൽ ജനാധിപത്യ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഭരണം നേടിയത് എങ്ങനെയെന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന CPSU കേരളത്തിലെ നമ്പൂതിരിപ്പാടിന് കത്തയച്ചു. മധ്യവർഗത്തിന്റെ താവളമായ പാർലമെന്റിനെ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉപയോഗിക്കാം എന്ന് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടത്. നമ്പൂതിരിപ്പാട് അതിന് നൽകിയ മറുപടി ചർച്ച ചെയ്യാൻ മാത്രമായി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ദിവസത്തെ യോഗം ചേർന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീഴുമെന്നായപ്പോൾ റഷ്യ ഇടപെട്ടു, നെഹ്റുവിനോട് സംസാരിച്ചു. കോൺഗ്രസുകാർക്ക് കൂടി പ്രാതിനിധ്യം കൊടുത്താൽ സർക്കാർ നിലനിർത്താമെന്നായിരുന്നു നെഹ്റുവിന്റെ നിർദ്ദേശത്തോട് വഴങ്ങണം എന്ന റിപ്പോർട്ടുമായാണ് EMS അന്ന് കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ എത്തിയത്. നാഷണൽ ഇൻ ക്യാരക്ടർ ആൻഡ് സോഷ്യലിസ്റ്റ് ഇൻ കണ്ടന്റ്, അഥവാ സ്വഭാവത്തിൽ ദേശീയതയും മൂല്യങ്ങളിൽ സോഷ്യലിസവുമുള്ള നെഹ്റു, ഇതായിരുന്നു EMSന്റെ റിപ്പോർട്ടിലെ വാചകം. EMSന് വലത് വ്യതിയാനമാണെന്ന് MN ഗോവിന്ദൻ നായർ അറുത്ത് മുറിച്ചു പറഞ്ഞു. EMS മുഖ്യമന്ത്രിയായ കേരളത്തിലെ പാർട്ടിയുടെ സെക്രട്ടറിയായ അതേ ഗോവിന്ദൻ നായർ അന്ന് പാർട്ടി ഒന്നടങ്കം EMSന്റെ നിർദ്ദേശം തള്ളി. കേരളത്തിലെ മന്ത്രിസഭ വീണു. ഇന്ന് കമ്മ്യൂണിസത്തിന് ദേശീയ വിലാസം നൽകിയ ഇടം തമിഴ്നാടാണ്. എല്ലാ മുൻവിധികൾക്കും മുകളിലൂടെ തീയാട്ടം നടത്തുന്ന ജനത. CPMനും CPIക്കും 2 വീതം സീറ്റ് ലഭിച്ച ഇടം. സീതാറാം യെച്ചൂരി തമിഴ്നാട്ടിലെ രണ്ടുപേരെയും ഇടത്തും വലത്തും ചേർത്ത് നിർത്തിയാൽ പാർട്ടിയുടെ പാർലമെന്ററി കമ്മിറ്റിയിലെ 3-ൽ 2 ഭൂരിപക്ഷം. രാജ്യത്ത് തന്നെ ഇടതുപക്ഷത്തിന് മതവിശ്വാസത്തെ എല്ലാം അഭിമുഖീകരിക്കുന്നതിലുള്ള ചില നയപരമായ പാളിച്ചകളുണ്ട്. മതവിശ്വാസമെല്ലാം അന്ധവിശ്വാസമാണ്, മതവിശ്വാസികളെല്ലാം രണ്ടാം തരം പൗരന്മാരാണ് എന്നൊരു യാന്ത്രിക ഭൗതികവാദം പലപ്പോഴും പുലർത്തിയിട്ടുണ്ട്. അത് ശരിക്കും മാർക്സിസ്റ്റിന് യോജിക്കുന്ന അല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. മാർക്സ് മതവിശ്വാസത്തെ എല്ലാം തന്നെ വലിയ ആശയങ്ങളെയാണെങ്കിലും വലിയ അനുഭൂതികളെയാണെങ്കിൽ തന്നെ ഒരു ഇരുമ്പുരുക്ക് ഫാക്ടറി പോലെ ഭൗതിക ശക്തിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ കാര്യം കുറേ ജനങ്ങളുടെ വിശ്വാസമാകുമ്പോൾ അതിനെ വേണ്ടവണ്ണം അഭിമുഖീകരിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര അപകടകരമായ അവസ്ഥയിലെത്തും എന്നുള്ളതാണ്. വിശേഷിച്ച് ഇന്ന് മതവിശ്വാസത്തെ വർഗീയത വളർത്താനും വിഭജനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകം മൊത്തം ഇതുണ്ട്. ആ സമയത്ത് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, സംസ്കാര സംബന്ധമായ കാര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് ചില ദൗർബല്യങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമായി കാണിച്ചു. വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് വേണം ഇടതുപക്ഷം നയ സമീപനം എടുക്കാൻ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വിശ്വാസത്തെ ഏത് നിലയിൽ പരിഗണിക്കണം? ആധുനിക മൂല്യങ്ങൾക്ക് നിലക്കുന്ന നിലയിലാണോ അതോ മതഭ്രാന്തമായി ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങളെന്ന നിലയ്ക്കാണോ എന്നതൊരു പ്രശ്നമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഏകശിലാത്മകമായ ഒന്നല്ല. അതിനെ ഒരു ധാർമ്മിക മൂല്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, അത്യന്തം വർഗീയമോ മതഭ്രാന്തമായ ആശയങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സത്യത്തിൽ ലിബറൽ സെക്യുലർ കക്ഷികളെയും നിലനിർത്തേണ്ടത്, ലിബറൽ സെക്യുലർ മൂല്യങ്ങൾക്ക് വേണ്ടിയും പൊരുതേണ്ടത് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മഹാത്മാഗാന്ധി, നെഹ്റു തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ കൂടുതൽ ഇടതുപക്ഷമായിരിക്കും ഇനി പൊരുതേണ്ടി വരിക. അങ്ങനെ ഗാന്ധിയും നെഹ്റുവും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാകുന്ന ഒരു കാലത്ത് ഗാന്ധിയോട് നെഹ്റുവിനോടൊക്കെ സൈദ്ധാന്തിക വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ മൂല്യങ്ങളെ ഇന്ത്യൻ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. 1958 മാർച്ച് ഇലിയ എറൻബർഗ് മോസ്കോയിൽ നിന്ന് ഡൽഹിയിലെത്തി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ കണ്ടു. അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സംസാരിച്ചത് EMSനോടും അജോയ് ഘോഷിനോടും. അമേരിക്കൻ ക്യാമ്പിലേക്ക് ഇന്ത്യൻ ഭരണകൂടം പോകാൻ ഇടവരരുത് എന്നായിരുന്നു സോവിയറ്റ് യൂണിയന്റെ സന്ദേശം. കോൺഗ്രസുമായി സഖ്യവും സഹകരണവും തുടരണം. അമൃത്സർ കോൺഗ്രസിൽ അജോയ് ഘോഷ് ഈ റിപ്പോർട്ട് വെച്ചു.
പാർട്ടി അത് ഒന്നടങ്കം എടുത്ത് ബംഗാൾ ഉൾക്കടലിൽ തള്ളി. ബംഗാളും പഞ്ചാബുമായിരുന്നു എതിർപ്പിൽ മുന്നിൽ നിന്നത്. എതിർത്തവരെ നയിച്ചത് രണദിവ. കോൺഗ്രസുമായി ചേർന്ന് വേണം നിലനിൽക്കാൻ എന്ന ചർച്ചയൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പുതുമയായിരിക്കും. പക്ഷേ പാർട്ടി ഇതൊക്കെ എത്ര കടന്നു വന്നതാണ്. ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയ ഒരു നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ക്ഷേത്രപ്രവേശനം നടന്നു, നമ്മൾ പിന്നെ പന്തിഭോജനം നടത്തി. പക്ഷേ ഉള്ളിലുള്ള ജാതിയെ പുറത്തേക്കെടുത്ത് കളയാനും സ്ത്രീ രണ്ടാം തരം പൗരയാണ് എന്നൊരു ചിന്ത എടുത്തു കളയാനുമുള്ള ഒരു തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് നമ്മൾ ചാടി പിടിച്ചങ്ങോട്ട് വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞ സമയത്ത് തൽക്കാലം വിശ്വാസികൾക്ക് അവർക്ക് എതിരായിട്ടുള്ളൊരു നിലപാടാണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങളെത്തി. അപ്പോൾ അതാണ് നമ്മൾ, ഇതായത് മതം മതവിശ്വാസം എന്നെല്ലാം പറയുന്നത് ഒരു ഭൗതിക ശക്തിയാണ് സമൂഹത്തിലുള്ള, അതിനെ നാം അഭിസംബോധന ചെയ്യണം, പുരോഗമനപരമായി അഭിസംബോധന ചെയ്യണം. അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിൽ പറ്റിയ പാളിച്ചയാണ് ശ്രീനാരായണ ഗുരുവൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങൾ. വിവേകാനന്ദൻ നമുക്കൊരു പരിധിവരെ പറയാം, പിന്നെ മഹാത്മാഗാന്ധി ചെയ്തു വെച്ച, ഇതിനൊന്നും പിന്തുടർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. മനുഷ്യൻ ഒരു റാഷണൽ എനിമലല്ല, അവൻ ഭൗതിക വസ്തുക്കളിൽ മാത്രം ജീവിക്കുന്നതല്ല. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ആയസിൻ്റെ 90% നാം സങ്കല്പങ്ങളുടെ ലോകത്തിലും വിശ്വാസങ്ങളുടെ ലോകത്തിലുമാണ് നാം ജീവിക്കുന്നത്. അപ്പം അതിനെ നമുക്ക് അവഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണല്ലോ പിന്നെ ഈ ഹിന്ദുവികാരം എന്ന് പറയുന്നതിനെ ഒരു മുസ്ലിം വിരുദ്ധമാക്കി മാറ്റി ഹിന്ദുവിൻ്റെ ആത്മാവാനം സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റ് ഭൗതികമായിട്ടുള്ള ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ വികാരത്തിൽ അടിമപ്പെട്ടു പോകാൻ, പാവങ്ങൾ അടിമപ്പെട്ടു പോകാൻ, അവിടെ വർഗമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാംസ്കാരികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം മുസ്ലിമിന് വിരുദ്ധമല്ല എന്ന് മനസ്സിലാക്കാൻ ഹൈന്ദവമായിട്ടുള്ള രീതിയിൽ തന്നെ സാധിക്കണം. അത് മഹാത്മാഗാന്ധിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഹിന്ദുവിനെ മുസ്ലിമിനെയും വ്യത്യസ്തമാക്കി മാറ്റിയത് ഇവിടെ കൊളോണിയൽ അധികാരികളാണ്. ഹിന്ദു സമുദായത്തിൻ്റെ വിപരീത പദമാണ് മുസ്ലിം സമുദായം എന്നുണ്ടാക്കിയിട്ട്, അങ്ങനെ വിഭജനം ഉണ്ടാക്കിയിട്ടാണല്ലോ അവർ ഡിവൈഡ് ആൻഡ് റൂളായിട്ട് ഭരിച്ചു പോയത്. ഇപ്പോൾ ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൽ ഇറങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് എന്താ? ഗാന്ധി ഭഗവത്ഗീതയുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനും കൂടി എടുത്തു വെച്ചു, ഖിലാഫത്തിന് പിന്തുണ കൊടുത്തു. ഇതൊരു മതപരമായ ചെയ്തിയല്ല, വലിയൊരു രാജതന്ത്രജ്ഞത അതിൻ്റെ അകത്തുണ്ട്. കാരണം പിന്നെ സാമ്രാജ്യത്വം ഇവിടെ ഭരിച്ചത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിച്ചിട്ടാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ അവരെ എതിർക്കുമ്പോൾ അവരെ തമ്മിൽ യോജിപ്പിക്കുക വേണ്ടത്. അവരെ യോജിപ്പിക്കണമെങ്കിൽ പിന്നെ വെറുതെ യുക്തിവാദം പറഞ്ഞാൽ യോജിക്കുകയില്ല. അവരെ വിശ്വാസ സംഹിതകളിൽ കൂടെ തന്നെ പറഞ്ഞുകൊണ്ട് ഇത് ഈശ്വരനും അള്ളാഹും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലൈനാണ്. ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ തലകുത്തി നിന്ന് ചിരിക്കുന്ന കാലമാണ്. ഏത് രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന ചോദ്യവും ഉയരും. പക്ഷേ തിരിച്ചുവരവ് സ്വപ്നം കാണുന്നവരെ ഈ പരിഹാസം ഒട്ടും ബാധിക്കില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു ജനാധിപത്യ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ ചെറിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചടിയെ വർദ്ധിച്ച ജനാധിപത്യം കൊണ്ടാണ് നേരിടേണ്ടത്. അതായത് ശബരിമല തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗം വോട്ടർമാർക്കിടയിൽ സന്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ സന്ദേഹത്തെ പരിഹരിക്കുകയാണ് വേണ്ടത്. കൂടുതൽ ജനാധിപത്യം, കൂടുതൽ നവോത്ഥാനം, അതായത് ഒരു നവോത്ഥാന ആശയം മുന്നോട്ട് വെച്ചതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞെങ്കിൽ ഇടതുപക്ഷം നവോത്ഥാനത്തിൽ നിന്ന് പുറകോട്ട് പോകുകയല്ല വേണ്ടത്, കൂടുതൽ മുന്നോട്ട് പോകണം. കൂടുതൽ നവോത്ഥാനം കൊണ്ടാണ് അതിനെ നേരിടേണ്ടത്. ശബരിമലയായിട്ട് അതിൽ ബന്ധപ്പെട്ടിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന് പറയാൻ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അതുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ആളുകൾ കാണുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ പത്മകുമാറിൻ്റെ പരാമർശം തികച്ചും അസ്ഥാനത്തും അത് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ ഈ ഗവൺമെൻറ്റിന് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും വക്താക്കൾക്ക് കുറച്ചുകൂടെ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് അദ്ദേഹം സംസാരിച്ചത് അങ്ങനെയായി തീർന്നിട്ടുണ്ട്. സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കേണ്ട കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹൈന്ദവ മൂല്യങ്ങൾ വെച്ചിട്ട് തന്നെ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ അതിനുള്ള ഒരു പ്രബോധനം നമ്മൾ ആദ്യമേ തുടങ്ങേണ്ടതായിരുന്നു. ഇതാണ് മണ്ണൊരുങ്ങിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ഈ ജഡ്ജ്മെൻറ്റിൽ കൂടെ ഒന്നും പലപ്പോഴും ഈ കോടതി വിധി കൂടെ ഒന്നും പിന്നെ സാമൂഹ്യ പരിവർത്തനം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അത് പലപ്പോഴും പ്രതിലോമകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കും എത്തിക്കുക. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെതിരായിട്ട്. അതാണ് കാരണം ഈ സർക്കാർ എൻ്റെ അഭിപ്രായത്തിൽ ഭരണപരമായ കാര്യങ്ങൾ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സർക്കാരാണ് എൻ്റെ ഒരു വിശ്വാസം. പല പാളിച്ചകളും നമുക്ക് പറയാം, പക്ഷേ അഴിമതിയുടെ പ്രശ്നമില്ല, കഴിയുന്ന കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സർക്കാരിന് അപ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങളിലുപരിയാണ് മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെയും സങ്കല്പങ്ങളുടെയും കാര്യം എന്നതിൻ്റെ ഒരു പ്രധാന തെളിവ് കൂടിയായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ നാണം വിചാരിച്ച് ഈ ഇഷ്യൂവിനെ അഭിസംബോധന ചെയ്യാതിരിക്കുന്നത് വലിയ അനർത്ഥത്തിലേക്ക് നയിക്കുകയുള്ളൂ. കാരണം വിശ്വാസത്തിൻ്റെ ലോകത്തെ, സങ്കല്പത്തിൻ്റെ ലോകത്തെ, മതത്തിൻ്റെ ലോകത്തെ എല്ലാം വിഭജനത്തിനും ദുരുപയോഗത്തിനും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ശക്തികളുള്ള സമയത്ത് ഇതിനെപ്പറ്റി ഇടതുപക്ഷം ബോധവാന്മാരാകണം. അങ്ങനെ ഒരു ആത്മ പരിശോധനയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇത് ദേശീയ രാഷ്ട്രീയത്തിലും ഇത് അനിവാര്യമാണ് എന്നാണ് എനിക്ക് പറയാൻ. ഏതൊക്കെ കണക്കെടുത്താലും പ്രതീക്ഷയുടെ ലാഞ്ചന എങ്ങുമില്ല. ബംഗാൾ 60% വോട്ടിൽ നിന്ന് 6.5% വീഴ്ച. ത്രിപുര 68% നിന്ന് 17.5%. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പാർട്ടിയായി ബി ജെ പി, 49.03%. രണ്ടാമത് കോൺഗ്രസ് 25.34%. നിങ്ങളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം, പക്ഷേ അത് മനസ്സിലാക്കാൻ ജനത്തിന് കഴിയുന്നില്ലെങ്കിൽ വീഴ്ച നിങ്ങളുടേതാണ്. എഴുതിയത് കാറൽ മാർക്സ് തന്നെയാണ്. ദാസ് ക്യാപ്. കേരളം ബംഗാളാകുമോ ത്രിപുരയാകുമോ എന്നൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയുടെ സമയം നോക്കി ക്ലോക്ക് നിർത്തിവെക്കാനും കഴിയില്ല. എങ്കിലും തോൽവിയുടെ പാറ്റേൺ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. സീറ്റുകളെല്ലാം പോയാലും ഇതുപോലൊരു വോട്ട് ചോർച്ച ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. 100,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിന് പകുതിയിലേറെ മണ്ഡലങ്ങളിലും തോൽക്കുന്ന പക്ഷമാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം. തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇടതുപക്ഷ വിരുദ്ധമായി തീർന്നു എന്നതിനേക്കാൾ ഫാസിസ്റ്റ് വിരുദ്ധമായി തീർന്നു. ആ ഫാസിസ്റ്റ് വിരുദ്ധമായി തീർന്നത് കേരളത്തിൻ്റെ ഒരു സവിശേഷ പശ്ചാത്തലത്തിൽ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിട്ട് മാറി. എന്നാൽ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷത്തിലെ ഒരു മതേതര വിഭാഗവും ഈ അർത്ഥത്തിൽ ഇടതുപക്ഷത്തോട് മാനസികമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ വോട്ട് മാറി ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തോട് സഹകരിച്ചു പോന്ന സവർണ സമൂഹത്തിലൊരു വിഭാഗം ബി ജെ പിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നെപ്പോലെ ലക്ഷോപലക്ഷം മനുഷ്യരെ രാജ്യത്ത് വോട്ട് ചെയ്യുന്നത് ജാതീയവും മതത്തെയോ മാത്രം മുൻനിർത്തിയല്ല, ജാതീയവും മതപരവുമായ ഘടകങ്ങളും വോട്ടിങ്ങിൽ ഇടപെടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതല്ലാതെ അതിനെ ഒരേ ഒരു അടിസ്ഥാനമാക്കി കാണുന്നത് ശരിയല്ല. പിന്നെ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ ജാതീയവും മതപരവുമായ ഘടകങ്ങൾ ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്വാധീനം നേടി എന്നുള്ളത് ശരിയാണ്. അതിന് വഴങ്ങിക്കൊടുക്കാൻ ഇടതുപക്ഷത്തിന് അധികമൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഈ ശബരിമല ഇഷ്യൂ വന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ശക്തിയോടുകൂടി നിൽക്കുന്നവർക്കന്നെ ഇത് അപകടമാവുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധിയിൽ കവിഞ്ഞത് പറയാൻ വയ്യ, പറയുമ്പോൾ നമ്മളൊരു പ്രതിലോമകാരിയായി പോവോ എന്നൊക്കെ ഉള്ള ഭയം. ഇതുമാതിരി തന്നെ ബംഗാളിലും പിന്നെ കാലിൻ്റെ ചുവട്ടിൽ മണ്ണ് ചോരുന്ന സമയത്ത് അത് പരസ്പരം ഒരു ഫീഡ്ബാക്കോടുകൂടി പറയാം. ആ ഒരു സംവിധാനം, തുറസ്സായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ സംവിധാനം, ഉള്ളിൽ ഒരു ഇന്നർ ക്രിട്ടിക് ഉണ്ടല്ലോ, അപ്പോൾ ഉള്ളിൽ നിന്നിട്ട് വിമർശിക്കുന്ന സമയത്ത് അത് ആ വിമർശനത്തെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു സംസ്കാരം ഇടതുപക്ഷം വളർത്തേണ്ടതാണ്. പലപ്പോഴും ഇടതുപക്ഷത്തിന് മണ്ണ് കാലിൻ്റെ അടിയിൽ നിന്ന് പോകുന്നത് അറിയാതിരിക്കാൻ കാരണം ഈ കൃത്യമായിട്ടുള്ളൊരു സംവേദനം, സംവാദം അണികളും പിന്നെ നേതൃത്വ നിരയും കൂടി ഇല്ലാതെ ആയിപ്പോകുന്നു എന്നുള്ളതാണ്. രണ്ട് മുന്നണികളുമായി നേരിട്ടാണ് ഇടതുപക്ഷനാഥത്തിനോട് മത്സരിച്ചത്. ആരാ ഇടതുപക്ഷനാഥത്തിനോട് കൂടെ ഉണ്ടായിരുന്നത്? 3-4 രാഷ്ട്രീയ പാർട്ടികളല്ലാതെ ജാതിമത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം, കേരള കോൺഗ്രസ് ഉൾപ്പെടെ, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ, ലീഗ് ഉൾപ്പെടെ, BDGS ഉൾപ്പെടെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും രണ്ട് മുന്നണിക്കകത്ത് അണിനിരന്ന് തന്നെ പണ്ട് ഒരു സ്ഥലത്ത് ന്യൂനപക്ഷ കേന്ദ്രീകരണം ശക്തമായി നടക്കുകയും മറുവശത്ത് ഈ
വിശ്വാസത്തിൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവരുടെ വികാരങ്ങൾ ഹനിക്കപ്പെട്ടു എന്ന് പറയുന്ന തോന്നലുണ്ടായ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു നല്ല ശതമാനം ആളുകളുടെ കൂടി വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ശേഖരത്തിൽ നിന്ന് ചോർന്നു പോയതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. 1959 ഓഗസ്റ്റ് 1 ജ്യോതി ബസു ഡൽഹിയിൽ നിന്ന് ബംഗാളിലെത്തി. കേരളത്തിലെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിന്റെ പിറ്റേന്നാണ് കൊൽക്കത്തയിൽ യോഗം വിളിച്ചു. കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിനെതിരെ ബംഗാളിൽ അന്ന് തുടങ്ങാനിരുന്ന എല്ലാ പ്രതിഷേധവും നിർത്തിവെക്കാൻ തീരുമാനിച്ചു. എതിരാളി കോൺഗ്രസ് അല്ല എന്ന സന്ദേശം അപ്പോഴേക്കും സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്നു കഴിഞ്ഞിരുന്നു. പ്ലീനങ്ങൾ ചേർന്ന് കോൺഗ്രസ് ബന്ധത്തിന്റെ അലകും പിടിയും പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാർട്ടി. ഇപ്പോഴും ജനാധിപത്യത്തിന്, മതനിരപേക്ഷതയ്ക്ക്, ലിബറൽ മൂല്യങ്ങൾക്ക്, സാമൂഹ്യ നീതി സങ്കല്പങ്ങൾക്ക്, സ്ഥിതി സമത്വത്തിന് ഒക്കെ വേണ്ടി ഉയരുന്ന നാനാതരത്തിലുള്ള പരിശ്രമങ്ങളുടെ ആകത്തുകയാണ് ഇടതുപക്ഷം. ആ പരിശ്രമങ്ങൾ അതേപടി പാർലമെൻ്ററി പൊളിറ്റിക്സിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല, ഇലക്ടറലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. ചെയ്ത ഘട്ടങ്ങളുണ്ട്, ചെയ്യാത്തപ്പോഴുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ പിന്നോട്ടടിയെ ഇടതുപക്ഷത്തിൻ്റെ റദ്ദായിപ്പോകൽ എന്ന നിലയിൽ കാണേണ്ടതില്ല. ലോകം മുഴുവൻ പിന്നെ വലതുപക്ഷത്തിന് അനുകൂലമായ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ഉയർത്തിയ നീതി സങ്കല്പങ്ങളും തുല്യതാബോധവും ലിംഗനീതി ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങളൊക്കെ ദുർബലപ്പെടുന്ന ഒരു സ്ഥിതി ലോകത്താകുവാനുണ്ട്. ദേശസ്നേഹം എന്ന് പറയുന്ന ഒരു വികാരമാണ് സത്യത്തിൽ. പിന്നെ റഷ്യൻ വിപ്ലവ സമയത്ത് ലെനിൻ റഷ്യ ഒരു മഹത്തായ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ ജനങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. മാവോ ചൈന ഒരു മഹത്തായ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ ജനങ്ങളെ വിപ്ലവത്തിന് ഉദ്യുക്തരാക്കിയിട്ടുള്ളത്. നമ്മളുടെ ആൾക്കാർ ഇന്ത്യ ഒരു മഹത്തര രാജ്യമാണ് എന്ന് പറയുന്നിടത്ത് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കപടമായിട്ട് ഇന്ത്യയുടെ ദേശീയത ചിലവർ ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ്റെ മണ്ണിനോടുള്ള സ്നേഹം അവരുടെ പിറകിലാകുന്നു.